പശുവിന് കൊടുക്കുന്നത്, നമ്മളല്ല പശു ഉള്ളവർ. ചില ജീവനക്കാരൊക്കെ അവർ ഓഫീസേഴ്സ് ആണോന്നൊന്നും അറിയത്തില്ല. ചേച്ചിയും ചേട്ടന്മാരും ആയിരുന്നു ഞങ്ങൾക്കൊക്കെ. അവന് ഫിലോമിനി എന്നിട്ട് അമ്മച്ചേനെ ചവച്ചോണ്ട് പോണം. അമ്മച്ചി കൊള്ളാലോ. അതെ, അമ്മച്ചിയുടെ പുറകെ പോവോ പിന്നെയും പെരക്കാത്തേക്ക് പോവുന്ന ആ റെഡ് ലൈറ്റ്. നമ്മുടെ വീട്ടിൽ മഴ പെയ്തു കഴിയുമ്പോൾ അവിടെ വീണ മുറ്റത്ത് മഴവെള്ളം കാണാം. ആ മഴവെള്ളത്തിലായിരിക്കും ഒരു നിരന്ന പ്രദേശമാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇനി ഇതിലും താഴ്ന്ന ഭാഗം എന്റെ പൊന്ന് കുഞ്ഞു ബൊമ്മ. ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അമ്മച്ചി കണ്ടമഴി ഓടുക. നമുക്ക് ഇന്ന് ഇച്ചിരി മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നേ. നമ്മുടെ ഇലകളെല്ലാം പതുക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. നാളെ കൂടി ഒരു ഉണക്ക് കിട്ടുവാണ് എങ്കിൽ നമ്മൾ പൊളിച്ചടുക്കുന്നതായിരിക്കും. അതാരടാ അവിടെ ആരാണ്ടൊക്കെ നിൽക്കുന്നത്? അപ്പതേ ആനസ് ജേസർ ചേച്ചി കൂടെ റംബൂട്ടാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അമ്മച്ച ആനസിന്റെ കൈ നീശിക്ക് കഴിക്കുന്ന ഇസ്കി എടുത്ത് ഇസ്കി പിന്നെ അത് റംബൂട്ടാനല്ലേ. എന്നിട്ട് അമ്മച്ചേനെ ചവച്ചോണ്ട് വേണം. അമ്മച്ചി കൊള്ളാലോ. ആണോടാ അമ്മച്ചിയുടെ അതിൽ കപ്പയായിരുന്നു കിടന്നെ. അപ്പൊ അമ്മച്ചി ഉണക്ക കപ്പ കടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ബാഡ അനുസേ നീ വരുന്നില്ലേ? നമ്മള് നമ്മുടെ പരിസരങ്ങൾ കാണിച്ചില്ലേ, പരിസര പരിചയം. അങ്ങനെയല്ലടാ, നമുക്ക് മൊത്തം ഇലയാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്തതുപോലെ ഇലയാണ്. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുവാണ് എങ്കില് നമുക്ക് കുറേ വീടുകൾ അങ്ങോട്ടുണ്ടേ. ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീടുകളൊന്നും തോന്നാത്തത്. അപ്പൊ നീ അല്ലേ പറഞ്ഞേ ബാ. ആ നന്നായി. അവൻ ഞാൻ ഇവിടെ നിന്ന് വലിയ കാര്യമായിട്ട് വീട് എടുത്തോണ്ടെന്ന് അവൻ ചെരുപ്പെടുത്തില്ല. അപ്പതാ അമ്മച്ചി നമ്മുടെ കോഴിപ്പൂവിനെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അതെ, അമ്മച്ചിയുടെ പുറകെ പോവോ പിന്നെയും പെരക്കാത്തേക്ക് പോവുന്ന അതിലടച്ച് അയ്യ പാവോ അയ്യ പാവോ അയ്യ പാവോ. അപ്പൊ നമ്മള് സായാഹ്ന സവാരിക്ക് വേണ്ടിട്ട് ഇറങ്ങിയേക്കുക. അപ്പതാ ഇവിടെ നിന്ന് ഇതാ അങ്ങോട്ട് നോക്കിക്കോ കേട്ടോ, ഓപ്പോസിറ്റ് നോക്ക്, എന്തോരം വീടാ നോക്ക്. അപ്പൊ നമ്മള് വീടുകൾ കാണിച്ചരാവേ. ഒരു സൈഡിലേക്ക് നിറയെ വീടുകളാണ്, ഒരു സൈഡിലേക്ക് വീട് കുറവ്. നമ്മള് വീട് കുറവുള്ള ഭാഗത്തേക്ക് പോണേ, കാരണം ഈവനിങ് ആയതുകൊണ്ട് എല്ലായിടത്തും ആളുകളുണ്ട്. നമ്മുടെ വീടും വീടിന് ചുറ്റുമുള്ള പ്രദേശം, വീടും വീടിന് ചുറ്റും. ഇപ്പൊ വീടെല്ലാവരും കണ്ടല്ലോ അല്ലെ. എടാ വീട് കാണിച്ചു കൊടുത്തില്ലടാ. വീടെല്ലാവർക്കും അറിയാം, ഇതായിരിക്കുന്നു അത്. പിന്നെ ഇതിന് ചുറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഇതുപോലെ റബർ തോട്ട. പിന്നെ ഒരു കന്നാര കൈത, കൈതച്ചക്ക കൃഷി, അരികളെ പോലെ. പിന്നെ ഇങ്ങനെ 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 നടന്ന് നടന്ന് പോയി കഴിയുമ്പോ ദാ ഇതാണ് പിന്നെ തൊട്ടടുത്തുള്ള വേറെ തൈലൊക്കെ. തൊട്ട് ചേർന്നുള്ള അയൽപ്പൊക്കെ കാണിച്ചാ പോരെ, വേറെ വീടൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലടാ അനസേ, എടാ ഇത് നമ്മൾ ഓണത്തിന് അരിഞ്ഞിട്ട് പൂവിടണത്.
എടാ ഞങ്ങൾ ഈ ഇല അരിഞ്ഞ് ഓണത്തിന് പൂവിടും. എടാ കുറുന്തോട്ടി നിക്കുന്നട വച്ച കുറുന്തോട്ടി ഇതാ ഇതാ നമ്മൾ കുറുന്തോട്ടിയുടെ താളി അരച്ച് തലയിൽ വയ്ക്കാറുണ്ട്. ഈ പുല്ലാണ് നമ്മൾ പശുവിന് കൊടുക്കുന്നത്. നമ്മളല്ല പശു ഉള്ളവർ അല്ല പിന്നെ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള വീട് കേട്ടോ. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലുള്ള നാട്ടിൽ നിന്നും കല്യാണം കഴിച്ച വിട്ട ചേച്ചിയുടെ മോളുടെ വീടാണിത്. അതും ഒരു ചേച്ചിയാ. എടാ നീ അരികെ ചേർന്ന് പോവല്ലേ. ഒന്നാമത് ഇവിടെ കാടാ. ബൈ, ഇനി നമുക്ക് തിരിച്ചു പോവാം. ഇത്രതം വന്നാൽ മതി. ഇനിയിപ്പോ അങ്ങോട്ട് പോകണ്ട, സന്ധ്യയായി. ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. ഇത് ഞങ്ങളെ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യുന്നതാ. ഇത് ഫോണില് വീഡിയോ ഇതാ. ഇതിങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചാ അകലേന്ന് കിട്ടത്തില്ലല്ലോ. ആ അതുകൊണ്ട് മൊബൈൽ സ്റ്റിക്ക്. എവിടെ പോവാ? ആ അപ്പൊ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലെ ചേട്ടനാണ് പോയത്. ആടാ ചേട്ടൻ ഏത് വീട്ടിലടാ? ആ അമ്പലത്തിന്റെ നേരെയുള്ള വീട്ടിലാണോ? ആ ഇതെന്താന്ന് ആർക്കും മനസ്സിലായി. ഇതാണ് നാട്ടിൻ പ്രദേശത്തിന്റെ നന്മ. നാട്ടിൻ പ്രദേശമാകുമ്പോ എങ്ങനെയാണ്, വലിയ കാര്യങ്ങളോ വല്ല ഐഡിയാസോ ഒന്നും ഇല്ല. ഏ നീ അരികിലേക്ക് ചേർന്ന് പോവണ്ട, വണ്ടിയൊക്കെ ആ സാധ്യത പൊക്കോളും. ബാ ആ സൈഡിൽ കൂടെ പോയനെ. അപ്പൊ ഇതാണതാ ഞങ്ങള് രണ്ടുപേരും. എടാ വലത് കൈ എവിടെയാന്ന് വെച്ചാ അതിലെ വേണം നമ്മള് നടക്കാൻ. ഇടത് സൈഡിൽ കൂടെയാണ് റോഡ് പോകുന്നത്, മനസ്സിലായോ? നമ്മുടെ ഇവിടെയുള്ള പ്രദേശങ്ങൾ കാണാവേ. ഇത് കണ്ടോ, മുകളിലേക്ക് കുന്ന് വലിയ മലകളാണ്. ഇവൻ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലേ. നോക്കട്ടാ, ഇതേ ആ ബാക്കിലേക്ക് കാണുന്നതൊക്കെ കുന്ന്. അതുപോലെ തന്നെ വേറെ കാണിച്ചുതരാം. ഇനി എൻ്റെ പുറകിലേക്ക് കാണുന്ന പ്രദേശം കണ്ടോട്ടോ, അതങ്ങ് താഴ് ഇവിടെ നിങ്ങ അവിടെ ഒരു കുന്ന്. ആ കുന്നിൻ്റെ ഒരു നിരന്ന പ്രദേശമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇനി ഇതിലും താഴ്ന്ന ഭാഗമാണ് അവിടേക്കുള്ളത്. ബാ കമോൺ കമോൺട്രാ ബേബി. ആ ഇതാണ് പോസ്റ്റ് കാലം ഒടിഞ്ഞിടക്കുമെന്ന് പറഞ്ഞത്. പോസ്റ്റ് കാലല്ലടാ ഇത്. ആ എന്നതാ BSNL ഇതാന്ന് തോന്നുന്നു. ആ അതെ അതെ BSNL. അതെ ഇത് കണ്ടോ കേബിള്. ബാ ഞാനൊക്കെ ചെറുപ്പത്തില് ടെലിഫോൺ എക്സ്ചേഞ്ച് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അതിലെല്ലാം ഓടി കയറി കളിച്ചും പറിച്ചൊക്കെ നടന്നതാ. BSNL ഓഫീസ് പണ്ടപ്പള്ളി, അതിനോട് തൊട്ട് ചേർന്നായിരുന്നു എൻ്റെ വീട്. ആ ഓഫീസ് അവിടെ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ സ്ഥലമെല്ലാം കണ്ടു അറിഞ്ഞും കേട്ടും മൈലെല്ലാം കയറി നടന്നൊക്കെ ഒത്തിരി നാളായി. ഇതുപോലെ തന്നെ ഒരു ഗേറ്റ് അവിടെ ഉണ്ടായിരുന്നേ. ഞാൻ വീട്ടിൽ കയറി പോവാം. അപ്പം നമുക്ക് കഥ പറയാം. അപ്പോൾ കുറേ നാൾ മുമ്പ് നമുക്ക് അവിടെ ഒരു ആദ്യം തന്നെ BSNL ആ പറമ്പ് ഏറ്റെടുത്തിട്ട് വാങ്ങി ചുറ്റും മതിലൊക്കെ പണിത് ഗേറ്റ് കൊടുത്തിച്ച് വെച്ചു. അതിനുശേഷം കുറേ നാളവിടെ പണി നടക്കാതെ വന്നപ്പോൾ നമ്മളെല്ലാം കയറിയിരിക്കോ ആ ഗേറ്റിലൊക്കെ കയറിയിരുന്ന് കളിച്ചോണ്ടിരുന്നു ഞങ്ങൾ ചെറിയ പിള്ളേരൊക്കെ. അതാണ് നമ്മുടെ BSNL ഓഫീസിൻ്റെ കഥ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ കെട്ടിടം പണിയുന്നത്, പണ്ടപ്പിള്ളി ടെലിഫോൺ എക്സ്ചേഞ്ച്. അപ്പം കെട്ടിടമൊക്കെ പണിതെങ്കിൽ നമ്മൾ അതിലേക്ക് ഓടി കളിച്ചൊക്കെ നടക്കും. അതുപോലെ തന്നെ കേബിളൊക്കെ വരുമ്പോൾ അതിൻ്റെ പലകയൊക്കെ വരത്തില്ലേ, ആ പലകയൊക്കെ വിറക് കത്തിക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എടുക്കും. പിന്നെ ഈ AC ഒക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നതിൻ്റെയും അങ്ങനെ അതിൻ്റെയൊക്കെ ആ സ്പോഞ്ച് പോലുള്ളൊരു സംഭവമില്ലേ TV ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത്, അതെല്ലാം ഒരു പണിയില്ല, വെറുതെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടേക്കും.
അപ്പൊ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അതിന്റെ കൂടെ എ സിയുടെ റിമോട്ട് അതിന്റെ ഒരു ഒരു കവറിനകത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ തിരിച്ചു കൊടുത്തു. അപ്പൊ അവിടെയുള്ള BSNL ഓഫീസിലെ ജീവനക്കാരൊക്കെ അവര് ഓഫീസേഴ്സ് ആണോ എന്നൊന്നും അറിയത്തില്ല. ചേച്ചിയും ചേട്ടന്മാരും ആയിരുന്നു ഞങ്ങൾക്കൊക്കെ. അവന് ഫിലോമിന ചേച്ചി, രാമൻ ചേട്ടൻ, ബാലിച്ചേട്ടൻ, അപ്പുച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ ഇപ്പം എവിടെയാ, അവരൊക്കെ റിട്ടയർഡായി കാണും. ഫിലോമിന ചേച്ചി റിട്ടയർഡായിട്ടുണ്ടാവില്ല. ആ ചേച്ചിയായിരുന്നു അവിടെ മാനേജർ. അങ്ങനെ പിന്നെ അവിടെ ക്വാർട്ടേഴ്സിലൊക്കെ താമസം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ടവർ വന്നു. ടവർ വന്നപ്പോൾ BSNL ഓഫീസിൽ ടവർ വന്നിപ്പം അതിൻ്റെ ഏറ്റവും ഉള്ള റെഡ് ലൈറ്റ് നിൽക്കുമല്ലോ, ആ റെഡ് ലൈറ്റ് നമ്മുടെ വീട്ടിൽ മഴ പെയ്തു കഴിയുമ്പോൾ അവിടെ വീണ മുറ്റത്ത് മഴവെള്ളം കാണാം. ആ മഴവെള്ളത്തിലായിരിക്കും ഇതിൻ്റെ ഈ ലൈറ്റ് വന്ന് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ലൈറ്റ് ഇങ്ങനെ രാത്രി ഈ മുറ്റത്ത് കാണുന്നതേ. വീട്ടിനകത്തേക്ക് കയറിപ്പോയ ബൊമ്മാസ് വന്നേക്കുന്ന അമ്മച്ചിയുടെ ഉറക. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തിലെ മെമ്മറീസ്. നിനക്ക് വല്ല മെമ്മറി ഉണ്ടെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കുക. ചെറുപ്പകാലത്ത് നീ റംബൂട്ടാന്റെ കാവിഴിഞ്ഞേക്കരുത് കൂട്ടോ. എന്റെ പൊന്ന് കുഞ്ഞു ബൊമ്മ, എടാ നിന്റെ ചെറുപ്പകാലത്തെ മെമ്മറീസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കടാ, അനുഭവങ്ങൾ പങ്കുവെക്കൂ കുട്ടി. നിന്റെ കൂട്ടുകാരൊക്കെ കാണുന്നതാട്ടോ, ടീച്ചേഴ്സും കാണുന്നതാ. നാളെ എന്താ ടി പി ഉള്ളെ? കഴിഞ്ഞ ദിവസത്തെ റിവിഷൻ ടി പി ഉണ്ടോ? എന്നിട്ടാണോ പഠിക്കാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കുന്നേ? അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുപ്പകാലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുപ്പകാലത്തെ ഒരു മെമ്മറിയാണ് ഇവിടെ പങ്കുവച്ചതേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ചെറുപ്പകാലം. അതുപോലെ തന്നെ ആദ്യമായിട്ട് സൈക്കിള് വാങ്ങിച്ചു തന്നപ്പോൾ ഇതിന് ബ്രേക്ക് പിടിക്കണം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ഞാനിങ്ങനെ ഓടിച്ചോണ്ട് വന്നിട്ട് അകലെ വീടെടുക്കാറാകുമ്പോൾ പതുക്കെ ഇറങ്ങി നിൽക്കുക. അന്നേരം പതുക്കെ സ്ലോ ആകില്ല അന്നേരം ഇറങ്ങുന്നത്. ഒരു ദിവസം ഓടിച്ചു വന്ന് പൂച്ചെടി ഇടയ്ക്കേക്ക് പൂച്ചെടി അവിടെ ഇങ്ങനെ നിൽക്കുക, നിറയെ ഗന്ധരാജൻ്റെ പൂച്ചെടി, അതിൻ്റെ ഇടയ്ക്കേക്ക് ഓടിച്ചു കൊണ്ട് കയറ്റിയപ്പം ടെലിഫോൺ എക്സ്ചേഞ്ചിലെ രാമചേട്ടനുണ്ട്, കൊച്ചതിന് ബ്രേക്കുണ്ടെന്ന്. അങ്ങനെയാണ് സൈക്കിളിന് ബ്രേക്കുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിച്ചു തന്നപ്പം അപ്പം ഒരു ദിവസം എന്നെ സൈക്കിളാ കയറ്റി ഉന്തിക്കൊണ്ട് നടന്നു. ഞാൻ പഠിച്ചില്ല, ചേട്ടായി ഒരു ദിവസം സൈക്കിളാ കയറ്റിയിട്ട് എന്നെ അതിൽ ഉന്തിക്കൊണ്ടൊക്കെ നടന്ന് ബാക്കിൽ പിടിച്ചിട്ട്. അപ്പം എനിക്ക് ഹാൻഡിൽ നേരെ പിടിക്കാനറിയില്ല, ഹാൻഡിൽ വളഞ്ഞു വളഞ്ഞു പോകും, അതൊന്നും അറിയത്തില്ല. എന്നെ ഒരു ദിവസവും കൊണ്ട് എൻ്റെ ഗുരുക്കന്മാരെല്ലാം ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ തന്നെ ഇടകാലിട്ട് ചവിട്ടി ലേഡീസ് സൈക്കിള് ഇടങ്കാലിട്ട് ചവിട്ടിയ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും കേട്ടോ. സീറ്റ കയറിയിരിക്കാൻ പേടിയായതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് ചവിട്ടണം, ചവിട്ടില്ലടാ സീറ്റേ ഇരിക്കാതെ. അപ്പോൾ ഇങ്ങനെ 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 റൗണ്ടായിട്ട് കറക്കിയില്ല, ഇങ്ങനെ 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 കാണിച്ച് ഓടിച്ചു വന്നിട്ട് ഒരൊറ്റ റൗണ്ട്. ആ ഒരു റൗണ്ടിൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ച നിമിഷമായിരുന്നു അത്. അതെൻ്റെ വേറൊരു മെമ്മറിയാണ്. അങ്ങനെ 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 ഓരോ മെമ്മറീസും. അപ്പോൾ എൻ്റെ ഞാൻ ആരാ എന്റെ പുറകിൽ നിന്ന് സംസാരിക്കുന്നത്? കമോണ്ടർ ബേബി, ആ കമോണ്ടർ കമോണ്ടർ കമോണ്ടർ. അയ്യോ മടിയിലേക്ക് കയറണ്ട, അവിടെ ഇരിക്ക പൊന്നോ, ഇരുന്നാട്ടാ അവിടെ ഇരിക്കണം. ഇവൻ ഞങ്ങളുടെ പെറ്റാണ്, എല്ലാവർക്കും ഡോഗ് ക്യാറ്റ് ഒക്കെ ആയിരിക്കും പെറ്റ്. പക്ഷെ ക്യാറ്റ് പെറ്റുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പെറ്റെന്ന് പറയണത് കോഴിയാണ്. കോഴി ഞങ്ങളുടെ പെറ്റാണല്ലടാ, ഞങ്ങളുടെ പെറ്റല്ലടാ. അതെ അതെ, നീ കുട്ടി നിന്നെ കാണുമ്പത്തേക്കും പൂവും പെരക്കാത്തേക്ക് കയറിപ്പോകാൻ നോക്കുന്ന നോക്കുകയെ. അങ്ങനെ 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 എൻ്റെ ഓർമ്മകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നിടമാണ് എൻ്റെ കുട്ടിക്കാലം. ഇപ്പൊ കുട്ടിക്കാലത്തെ ചെറിയൊരു മെമ്മറിയൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാണ്. ഇവിടെ എല്ലാം മരങ്ങളായുണ്ട്, വീടുകളൊക്കെ ധാരാളമുണ്ട്. മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് വീടുകൾ കാണാത്തത്, മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു വീഡിയോയിൽ, ഇന്നും ബാക്കി ഒന്ന് കാണിച്ചു. ഇനി നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോകുമ്പോൾ നിറയെ വീടുകളായത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ
ഈ ഫോണും പിടിച്ചോണ്ട് നടക്കുമ്പോഴേ ഈ സ്റ്റിക്കൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നാട്ടിൻ പ്രദേശമല്ല, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു എന്താ ഒരു സഭാകമ്പം, നാണമൊന്നുമില്ല, നാണമാനം മണ്ടയില്ല, ഒരു സഭാകമ്പം. പിന്നെ എല്ലാവർക്കും ഇതെന്തുവാ എന്നുള്ള മറുപടിയെ കൊടുക്കണ്ടേ. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ തീർക്കാം. ചെറിയ കുഞ്ഞു വിശേഷമൊക്കെ ആയിട്ട് കേട്ടോ വന്നത്. അപ്പോൾ എൻ്റെ പുറകെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി നിന്ന് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഈ അനുഭവ കഥകളും ഞങ്ങളുടെ പരിസരവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിലും ഇല്ല എങ്കിലും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ അങ്ങ് തന്നേരെ. അവിടെ ഒരു സബ്സ്ക്രൈബ് എന്നും പറഞ്ഞൊരു ചുവന്ന ലെറ്റർ കാണാം. അവിടെ പിടിച്ചിട്ട് ഒരു ഞെക്കും ഞെക്കിയിട്ട് പിന്നെ ആ ഒരു മണി വരും. ആ മണിയുടെ ചിഹ്നത്തിൽ ഏറ്റവും മുകളിലുള്ള അവന്റെ വായിൽ നിന്ന് ഇപ്പൊ എല്ലാം കൊണ്ടുപോയേനെ, പല്ലടക്കം കൊണ്ടുപോവാൻ ആ മണിയെ പിടിച്ചിട്ട് ടിണിം ടിണിം. എടാ മണിയടിക്കണ എങ്ങനെയാടാ? അങ്ങനെ ഞെക്കും ഞെക്കിയാല് അപ്പൊ അന്നത്തേക്കും ഇതൊക്കെ ചെയ്യാത്തവര് വേണം ടച്ചോ. സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കുന്നത് റെഡ് ആണെങ്കിൽ മാത്രമേ ഞെക്കാവുള്ളൂ, അല്ലാതെ ആഷ് കളർ ആണെങ്കിൽ ഞെക്കിയേക്കല്ലേ ഉള്ള സബ്സ്ക്രൈബ് ആണ്, സബ്സ്ക്രൈബ് ആയി പോവും. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളുമായി ഞങ്ങൾ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും വരേക്ക്. ദിസ് ഈസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ് ആൻഡ് ബൊമാസ്. ബൈ.